Dear students, welcome to my video. We are going to start the new chapter, Surface Area and Volume, chapter number 13. Already we learned some 3D shapes in the earlier classes. We have to discuss some formulas of 3D shapes in this video. Let us start with the cube. Cube, we know this is the cube. This is the cubics. So how many faces in this cube? Etra face undu idile? 1 2 3 4 5 6 6 faces undu. Appo ee 6 face ulla cube inde namukku moonu tarathilana namukku endu cheyendathu idinde formulas padikkendathu. Onnu idinde LSA, lateral surface area, rendanthu total surface area, moonanthu volume. Enginaanu idinde LSA kaana ennalladana. Appo idinde pratheyatha endha? Ella edges um equal aanu, all the edges are equal. എല്ലാ സൈഡും എ ആണ് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ഫേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇത് എ ആണ്, ഇതും എ ആണ്. എ ഇൻറ്റു എ എന്താണ്? എ സ്ക്വയർ. അതുപോലെ എ ഇൻറ്റു എ സ്ക്വയർ, എ ഇൻറ്റു എ സ്ക്വയർ, എ ഇൻറ്റു എ സ്ക്വയർ. അപ്പം എല്ലാ ഫേസിൻ്റെയും ഏരിയ എന്താണ്? എ സ്ക്വയർ ആണ്. അപ്പം എൽ എസ് എ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ടോപ്പും ബോട്ടം, അതായത് ഇതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒഴിവാക്കി വരുന്ന ഈ നാല് ഫേസ്, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഈ നാല് ഫേസസ് ഉള്ള ആ ഫേസുള്ള ഏരിയ ഒക്കെ പറയുന്ന പേരാണ് ലാറ്ററൽ സർഫസ് ഏരിയ. എങ്ങനെയാണ് ലാറ്ററൽ സർഫസ് ഏരിയ കാണുക? ഇത് എ സ്ക്വയർ ആണ്, ഇത് എ സ്ക്വയർ ആണ്, ഇത് എ സ്ക്വയർ ആണ്, ഇത് എ സ്ക്വയർ ആണ്. അപ്പോൾ ടോട്ടൽ എത്ര എ സ്ക്വയർ ഉണ്ട്? ഫോർ എ സ്ക്വയർ. അപ്പോൾ എൽ എസ് എ എന്ന് പറഞ്ഞത് എന്താണ്? ഫോർ എ സ്ക്വയർ ആണ്. ഇനി നമുക്കറിയാം ഇതിൻ്റെ ടോപ്പും ഇതിൻ്റെ ബോട്ടം കൂട്ടിയും കൂട്ടിക്കഴിഞ്ഞാലാണ് ടോട്ടൽ സർഫസ് ഏരിയ, ടി എസ് എ, ടോട്ടൽ സർഫസ് ഏരിയ കിട്ടിയ. അതായത് എ സ്ക്വയർ മുകളിലും ഉണ്ടാവും, താഴെ എന്തുണ്ടാവും? എ സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ രണ്ട് എ സ്ക്വയർ ഇതിനോട്, ടു എ സ്ക്വയർ ആഡ് ഇൻ ടു ഫോർ എ സ്ക്വയർ, യു വിൽ ഗെറ്റ് സിക്സ് എ സ്ക്വയർ. ഇനി ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എൽ എ ഇൻറ്റു എ ഇൻറ്റു എ, അതായത് എ ക്യൂബ്. ഓക്കെ, അപ്പോൾ എൽ എസ് എ ഫോർ എ സ്ക്വയർ, ടോട്ടൽ സർഫസ് ഏരിയ സിക്സ് എ സ്ക്വയർ, ആൻഡ് വോളിയം എ ക്യൂബ്. നെക്സ്റ്റ് ത്രീ ഡി ഷേപ്പ് ഈസ് ക്യൂബേർഡ്. ദിസ് ഈസ് ദ ക്യൂബേർഡ് അല്ലേ, ഇത് ക്യൂബേർഡ് ആണ്. നമുക്കറിയാം ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്, ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്. ഓക്കെ, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് എൽ എസ് എ, ലാറ്ററൽ സർഫസ് ഏരിയ എങ്ങനെയാണ് കാണുക എന്നുള്ളത്. അതായത് നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാതെ തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതുപോലെ ലെങ്ത്ത് ഇൻറ്റു എന്താണ് ഇതിൻ്റെ ഹൈറ്റ് എൽ ഇൻറ്റു എച്ച് എന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ കാണാം. അല്ല, ഫോർമുല ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ടു എൽ എച്ച്, എൽ എച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇവിടെ എൽ ഇൻറ്റു എച്ച് എൽ എച്ച്, അതുപോലെ എൽ എച്ച് താഴെ ഉണ്ടാവും, എൽ എച്ച് പ്ലസ് എൽ എച്ച് എന്തായി, ടു എൽ എച്ച്. അതുപോലെ എൽ ബി, എൽ ഇൻറ്റു ബി, ഇതുപോലെ ഇതിൻ്റെ താഴെ എൽ ബി, അപ്പോൾ ടു എൽ ബി, ടു എൽ എച്ചും പ്ലസ് ടു ബി എച്ചും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ് എന്ത്, ലാറ്ററൽ സർഫസ് ഏരിയ. അതുപോലെ ടു എച്ച് ഇവിടെ നിന്ന് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ടു എച്ച് ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് വരും. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടു എൽ എച്ച് പ്ലസ് ടു ബി എച്ച് പ്ലസ് ടു എൽ ബി. ഓക്കെ, മൂന്നെണ്ണം, ടു എൽ എച്ച് പ്ലസ് ടു എൽ ബി എച്ച്, ടു ബി എച്ച് പ്ലസ് ടു എൽ ബി. ഇതിൽ കോമൺ ആയിട്ട് ഏതാ ഉള്ളത്, ടു അല്ലേ, ടു കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എൽ എച്ച് പ്ലസ് ബി എച്ച് പ്ലസ് എൽ ബി. അതുപോലെ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി നോക്കൂ അടുത്തത് മൂന്നാമത്തെ സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ പ്രത്യേകത എന്താ, ഇതൊന്ന് കേർവ്സ് ഫേസ് ആണ് അല്ലേ, കേർവ് ആയിട്ടുള്ള ഫേസും, രണ്ട് ഇതൊരു പ്ലെയിൻ ഫേസും, അതുപോലെ ഇതും എന്താണ് പ്ലെയിൻ ഫേസും ആണ്. അപ്പോൾ മൂന്ന് ഫേസസ് ആണ്, വൺ ടു ത്രീ. നമുക്ക് ഇതിൻ്റെ എൽ എസ് എ എന്ന് പറയുന്നതിന് പകരം കേർവ് ആയതുകൊണ്ട് കേർഡ് സർഫസ് ഏരിയ എന്നാണ് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് കേർഡ് സർഫസ് ഏരിയ. കേർഡ് സർഫസ് ഏരിയ കാണാനുള്ള സൂത്രവാക്യം, ഫോർമുല മീൻസ് ടു പൈ ആർ എച്ച്. എന്താ പറയുക, ടു പൈ ആർ എച്ച്. അതുപോലെ ടോട്ടൽ സർഫസ് ഏരിയ, ഈ ടു പൈ ആർ എച്ചിനോട് എന്ത് കൂട്ടണം, ഇതിൻ്റെ ബേസും ഇതിൻ്റെ ടോപ്പും കൂട്ടണം. ഇത് പൈ ആർ സ്ക്വയർ, ഇത് പൈ ആർ സ്ക്വയർ, എത്ര പൈ ആർ സ്ക്വയർ, ടു പൈ ആർ സ്ക്വയർ ആഡിങ് ടു ടു പൈ ആർ എച്ച്. സോ ടു പൈ ആർ, ടു പൈ ആർ എച്ച് പ്ലസ് ടു പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ സർഫസ് ഏരിയ. അതായത് ടു പൈ ആർ ഇവിടുന്ന് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ് എച്ച് പ്ലസ്
ആർ അല്ലേ, ടു പൈ ആർ ഇൻറ്റു എച്ച് പ്ലസ് ആർ. അതുപോലെ ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞത് എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച്. സോ ഓൾ ഓഫ് യു പ്ലീസ് ബൈ ഹാർട്ട് ഓൾ ദ ഫോർമുല. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.